ഹലോ ആൾ വെൽക്കം ടു വൺസ് സോ നമ്മൾ അനലോഗ് സർക്യൂട്ട്സ് എന്നുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് സോ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡയോഡ് അപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനിന്ന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ഗേറ്റ് ക്വസ്റ്റിനും അതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ സർക്യൂ ഡയർ എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം ദ സിക്സ് വോൾട്ട് സെന ഡയോഡ് ഷോൺ ബിലോ ഹാസ് സീറോ സെനർ റെസിസ്റ്റൻസ് സിക്സ് വോൾട്ടിന്റെ ഒരു സെന ഡയോഡ് സർക്യൂട്ട് ആഗ്രഹത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഹാസ് സീറോ സെന റെസിസ്റ്റൻസ് ആൻഡ് എ നീ കറന്റ് ഓഫ് മില്ലി അതായത് സെന ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റിന്റെ മിനിമം വാല്യൂവിനെയാണ് ശരിക്കും നമ്മൾ എന്ത് പറയുക നീ കറന്റ് എന്ന് പറയുക ഓക്കെ സോ ഐസെറ്റ് എന്ന് പറഞ്ഞ സെനഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അതിന്റെ മിനിമം വാല്യൂ ഈസ് നീ കറന്റ് എത്രയാണ് ഈസ് ഗിവൺ ആസ് ഫൈവ് മില്ലി ആംബിയർ ക്വസ്റ്റിനെ തന്നൊരു ഡാറ്റയാണ് ദ മിനിമം വാല്യൂ ഓഫ് ആർ അതായത് നമുക്ക് ഇവിടെ ഉള്ള ഈ റെസിസ്റ്റൻസ് ലോഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ റെസിസ്റ്റൻസ് ആറിന്റെ മിനിമം വാല്യൂ സോ ദാറ്റ് ദ വോൾട്ടേജ് അക്രോസ് ഇറ്റ് ഡസ് നോട്ട് ഫോൾ ബിലോ സിക്സ് വോൾട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട് പുട്ടിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എത്രയാണ് സിക്സ് ആണ് സോ നമുക്ക് ഔട്ട് പുട്ടിൽ എത്ര കിട്ടണം സിക്സ് വോൾട്ട് കിട്ടണം അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി മിനിമം വാല്യൂ ഓഫ് ആർ എന്ന് ചോദിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആർ മിനിമം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സോ വാട്ട് ഈസ് ആർ മിനിമം ഓക്കെ സോ അതാണ് ക്വസ്റ്റ്യൻ സോ ഈ ഒരു സർക്യൂട്ട് നോക്കിയാൽ നമുക്കറിയാം ഇത് എന്തിന്റെ സർക്യൂട്ട് ഡയഗ്ര ആണ് വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ട് ആണ് ബൈ യൂസിങ് സെനഡയോഡ് സോ സെനഡയോഡ് യൂസ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ഡയഗ്ര ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് സോ ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് നോക്കാം നമ്മുടെ സെനഡയോഡ് ഏത് ബയാസിലാണെന്ന് നോക്കാം നമ്മൾ ഇവിടെ ഒരു ടെൻ വോൾട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് സോ ദൻ വോൾട്ടിന്റെ പോസിറ്റീവ് പൊളാരിറ്റി ഈസ് കണക്റ്റഡ് ടു ദ കാഡ് കാതോഡ് ഓഫ് ദി ആണ് സോ ഇറ്റ് ഈസ് ഇൻ റിവേഴ്സ് ബാസ് റിവേഴ്സ് ബാസിലാണ് സെനഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുക ഓക്കെ സോ ദിസ് ഈസ് എ സീരീസ് റെസിസ്റ്റൻസ് ആർ എസ് ഇതാണ് സീരീസ് റെസിസ്റ്റൻസ് ആർ എസ് ദെൻ ആർ എസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻ്റ് ആണ് ഐ ഇവിടെ ഐയുടെ ഐ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ സീരീസ് റെസിസ്റ്റൻസ് ഫിഫ്റ്റി ഓം ആണ് സോ ഈ കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന നമുക്കറിയാം കുറച്ച് കറണ്ട് സെനഡൈളിലൂടെയും ബാക്കി കറണ്ട് ഏതിലൂടെയും ഫ്ലോ ചെയ്യും ലോഡിലൂടെയും ഫ്ലോ ചെയ്യും ഓക്കെ സോ കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു സെനഡയോളിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റിനെയാണ് ഐസെറ്റ് എന്നും ലോഡിലൂടെ ഫ്ലൈ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് നമ്മൾ എന്തെടുക്കും ഐ എൽ എന്നും എടുക്കും ഓക്കെ സോ നമുക്ക് മിനിമം വാല്യൂ ഓഫ് ആറാണ് കണ്ടുപിടിക്കേണ്ടത് സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ആറ് കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം വാട്ട് ഇസ് എ വാല്യൂ ഓഫ് ഐ എന്നുള്ളത് നോക്കാം ഓക്കെ സോ വാട്ട് ഇസ് എ വാല്യൂ ഓഫ് ഐ ഈ ഒരു സീരീസ് റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ നോക്കാം അപ്പൊ നമ്മൾ ടെൻ വോൾട്ട് ഇൻപുട്ടിൽ കൊടുത്തു നമുക്ക് ഔട്ട്പുട്ടിൽ എത്ര കിട്ടുന്നത് സിക്സ് ആണ് സോ ഔട്ട്പുട്ടിൽ സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെനഡയോൺ എക്രോസ് സിക്സ് ആണ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ നമുക്ക് എത്ര കിട്ടുക സിക്സ് ആണ് കിട്ടുക അങ്ങനെയാണെങ്കിൽ ഇവിടെ ടെന്നും ഇവിടെ സിക്സും ആണെങ്കിൽ നമുക്ക് ഈ ഐ കണ്ടുപിടിച്ചൂടെ സോ വാട്ട് ഇസ് ഐ ഐ ഇസ് ഈക്വൽ ടു ഐ ഐസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ് എത്ര വരും ടെൻ മൈനസ് സിക്സ് divided by 50. 10 മൈനസ് സിക്സ് ഡിവൈഡ് ബൈ ഫിഫ്റ്റി ടെൻ മൈനസ് സിക്സ് എന്ന് പറഞ്ഞാൽ 4. ആണ് സോ ഫോർ ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി ഫോർ ഡിവൈഡ് ബൈ ഫിഫ്റ്റി സോ വിൽ ഗെറ്റ് 80 മില്ലി ആംബിയർന്ന് കിട്ടും ഐയുടെ വാല്യൂ എത്ര കിട്ടും എയ്റ്റി മില്ലി ആംബിയർന്ന് കിട്ടും ഓക്കെ സോ ഈ കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു കുറച്ച് കറണ്ട് സെനടിലൂടെയും ബാക്കി കറണ്ട് ലോഡിലൂടെയും ഓക്കെ സോ വി ഹാവ് ദ എക്സ്പ്രഷൻ ഫോർ ഐ ഐക്ക് നമുക്ക് ഒരു എക്സ്പ്രഷൻ ഓൾറെഡി ഉണ്ട് രണ്ട് എക്സ്പ്രഷൻ ഉണ്ട് സോ വി ക്യാൻ റൈറ്റ് ഐ ആസ് ഐന് നമുക്ക് ഏതൊക്കെ രീതിയിൽ എഴുതാം ഐ ഐസ് ഈക്വൽ ടു ഐ സെറ്റ് മിനിമം പ്ലസ് ഐ എൽ മാക്സ് എഴുതാം ഐ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം ഐ സെറ്റ് മാക്സ് പ്ലസ് ഐ എൽ മിനിമം രണ്ട് രീതിയിൽ എഴുതാം ഇവിടെ നമുക്ക് ഐസെ മിനിമം തന്നതുകൊണ്ട് നമ്മൾ ഏത് എക്സ്പ്രഷൻ യൂസ് ചെയ്യും ിൽ യൂസ് ദിസ് എക്സ്പ്രഷൻ ഐ ഇസ് ഈക്വൽ ടു ഐ സെറ്റ് മിനിമം പ്ലസ് ഐ എൽ മാക്സ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മിനിമം വാല്യൂ ഓഫ് ആറിനാണ് സോ ആറിന്റെ മിനിമം വാല്യൂ എന്ന് പറയുമ്പോൾ ആറിന്റെ വാല്യൂ മിനിമം ആവുമ്പോഴാണ് ലോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് എന്താവും മാക്സിമം ആവും സോ ഐ എൽ മാക്സ് ഉള്ള എക്സ്പ്രഷനാണ് നമുക്ക് വേണ്ടത് സോ ഈ ഒരു എക്സ്പ്രഷനാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് ഐ അറിയാം ഐ സെറ്റ് മിനിമം അറിയാം അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഐ എൽ മാക്സ് സോ ഐ എൽ മാക്സ് ഇസ് ഈക്വൽ ടു ഐ എൽ മാക്സ് ഈക്വൽ ടു ഐ മൈനസ് ഐസെ മിനിമം അല്ലേ സോ അഡ് ഈസ് ഐ ഐ നമുക്ക് എത്ര കിട്ടി എയ്റ്റി മില്ലി ആംബിയർ കിട്ടി മില്ലിയംബിയർ മൈനസ് മിനിമം എത്രയാണ് ഫൈവ് മില്ലി ആംബിയർ സോ എയ്റ്റി മൈനസ് ഫൈവ് മില്ലി ആംബിയർ സോ സെവൻറ്റി ഫൈവ് മില്ലിയംബിയർ ആണ് ഐ എൽ മാക്സ് അല്ലെ സോ ഐ എൽ മാക്സ് മില്ലി ആംബിയർ

സോ സിക്സ് ഡിവൈഡ് ബൈ ഐ എൽ മാക്സ് സോ ഐ എൽ മാക്സ് എത്ര കിട്ടി സെവൻറ്റി ഫൈവ് മില്ലി ആംബിയർ കിട്ടി സോ സിക്സ് ഡിവൈഡഡ് ബൈ സെവൻറ്റി ഫൈവ് മില്ലി ആംബിയർ സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറ് എയ്റ്റി ഓം ആണ് എൺപത് ഓം ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ ഓക്കെ സോ എയ്റ്റി ഓം ആണ് ആൻസറ് സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി സോ ഡയറക്ട് ക്വസ്റ്റൻ ആണ് സെനഡയോഡിസ് യൂസ് വോൾട്ടേജ് റെഗുലേറ്റർ എന്നുള്ള അപ്ലിക്കേഷൻ വെച്ചിട്ടുള്ള ഡയറക്ട് ക്വസ്റ്റിനാണ് ോട് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇതൊരു ലിങ്ക്ഡ് ആൻസർ ടൈപ്പ് ആണ് ക്വസ്റ്റ്യനും കുറച്ച് ഡാറ്റയും കാര്യങ്ങളും തന്നിട്ടുണ്ട് സോ അതുമായി റിലേറ്റ് ചെയ്ത് ടോട്ടൽ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്കൊരു പാരാമീറ്റർ വാല്യൂ കണ്ടുപിടിക്കണം സോ അത് യൂസ് ചെയ്ത് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടുപിടിക്കും ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം ഇൻ സർക്യൂട്ട് ഷോൺ ബിലോ നിങ്ങൾക്ക് ഇവിടെ ഒരു സർക്യൂട്ട് ഡയഗ്രാം തന്നിട്ടുണ്ട് സോ സർക്യൂട്ട് ഷോൺ ബിലോ അതായത് നാല് നാല് ഡയോഡ് ഡയോഡ് ഉണ്ട് സീരീസ് ആയി കണക്ട് ചെയ്തിട്ടുണ്ട് ാണ് തെർമൽ വോൾട്ടേജ് വി ടി എന്ന് പറഞ്ഞാൽ അറ്റ് ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറില് ട്വന്റി ഫൈവ് മില്ലി വോൾട്ട് എന്ന് കൊസ്റ്റ്യ ഡാറ്റ തന്നിട്ടുണ്ട് ദമാൾ സിഗ്നൽ ഇൻപുട്ട് വി ഐഇസ് വി പി കോസമേ കാട്ടി ും തന്നിട്ടുണ്ട് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓക്കെ സോ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റിൻ ആദ്യം വായിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ബയാസ് കറണ്ട് ഐ ഡി സി ത്രൂ ദ ഡയോഡ് ഈസ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പം ആദ്യം ഈ ഡയഗ്ര നമുക്കൊന്ന് നോക്കാം ഈ ഡയഗ്രത്തില് എന്തൊക്കെയുള്ളത് എന്നുള്ളത് നോക്കുക ഡയഗ്രത്തിൽ ഡി സി സോഴ്സും ഉണ്ട് എ സി സോഴ്സും ഉണ്ട് സോ ഇത് എ സി സോഴ്സ് ആണ് എ സി ഇൻപുട്ട് ആണ് ഇത് എത്രയാണ് ട്വൽവ് പോയിന്റ് സെവൻ ഡി സി ആണ് ഇനി ഇവിടെ റെസിസ്റ്റർ നയൻ തൗസൻഡ് ആൻഡ് നയൻ ഹൺഡ്രഡ് ഓം ഒരു റെസിസ്റ്റർ ഉണ്ട് നാല് ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഐ ഡി സി പ്ലസ് ഐ എ സി അതായത് ഡി സി കറൻറ്റും ഉണ്ട് എ സി കറൻറ്റും ഉണ്ട് ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തത് ഡി സി കറണ്ടും സ്മോൾ ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്തത് എന്താണ് എ സി കറൻ്റാണ് വോൾട്ടേജും അതുപോലെ തന്നെയാണ് ഈ നാല് ഡയോൺ അക്രോസുള്ള വോൾട്ടേജിനെ വി ഡി സി പ്ലസ് വി എ സി എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട് ക്യാപിറ്റൽ വി ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സി പാരാമീറ്റർ ഡി സി വോൾട്ടേജ് ആണ് വി എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി വോൾട്ടേജ് ആണ് അപ്പോൾ സൂപ്പർ പൊസിഷൻ ആണ് ഡി സിയും എ സിയും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഡി സി റെസ്പോൺസും എ സി റെസ്പോൺസിലൂടെ സമ്മ് ചെയ്ത ടോട്ടൽ റെസ്പോൺസാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ ബയാസ് കറണ്ട് ഐ ഡി സി ത്രൂതി ഡയോഡ് ഈ ഡയോഡിലൂടെയുള്ള ബയാസ് കറൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്യൂട്ടിനെ രണ്ട് സ്റ്റേജായിട്ട് അനലൈസ് ചെയ്യാം ഡി സി അനാലിസിസ് ഫോളോഡ് ബൈ എ സി അനാലിസിസ് അപ്പം ഡി സി അനാലിസിസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡി സി പാരാമീറ്റർ മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ ഡി സി മാത്രം കൺസിഡർ ചെയ്താൽ മതി സോ ഡി സി അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ എ സി എടുക്കേണ്ട ആവശ്യമുണ്ടോ എ സി എടുക്കേണ്ട ആവശ്യമില്ല സോ വി ക്യാൻ ഷോർട്ട് സർക്യൂട്ട് എ സി കമ്പോണൻസ് സോ ഞാൻ ഇതിന്റെ ഒരു ഡി സി അനാലിസിസ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കിടക്കുകയാണ് സോ ഐ ആം ഗോയിങ് ടു ഡു ദി ഡി സി അനാലിസിസ് സോ ഡി സി അനാലിസിൽ നമ്മൾ ഡി സി മാത്രം എടുത്താൽ മതി എ സി ഷോർട്ട് ചെയ്യുകയാണ് സോ ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൽവ് പോയിന്റ് സെവൻ ആണ് ഡി സി എ സി ഞാൻ ഷോട്ട് ചെയ്തു ദൻ റെസിസ്റ്ററിന് മാറ്റമൊന്നുമില്ല സോ റെസിസ്റ്റർ എന്ന് പറയുന്നത് നയൻ തൗസൻഡ് ആൻഡ് നയൻ ഹൺഡ്രഡ് ഓം ആണ് ഡയോഡ് ഉണ്ട് സോ ഡയോഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡി സി അനാലിസിൽ വി ക്യാൻ റീപ്ലേസ് ഡയോഡ് വിത്ത് വോൾട്ടേജ് സോഴ്സ് ആണ് സോ ഡയോഡ് എന്ന് പറഞ്ഞാൽ വി കൺ റീപ്ലേസ് ഡയോഡ് വിത്ത് വോൾട്ടേജ് സോഴ്സ് സോ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ എത്രയാണ് പോയിന്റ് സെവൻ ആണ് ഒരു ഡയോഡ് എന്ന് പറഞ്ഞാൽ പോയിന്റ് സെവൻ ആണ് അങ്ങനെ എത്ര ഡയോഡ് ഉണ്ട് നാല് ഡയോഡ് ഉണ്ട് സോ ഡിസി അനാലിസിൽ വി ക്യാൻ റീപ്ലേസ് ഡയോഡ് വിത്ത് വോൾട്ടേജ് സോഴ്സ് സോ ഇതാണ് നമ്മുടെ ഡി സി പിക്ചർ അല്ലെങ്കിൽ ഡി സി ഇക്വൽ ആൻഡ് സർക്യൂട്ട് എന്ന് പറയും സോ ഓരോ ഡയോഡിനെയും റീപ്ലേസ് ചെയ്ത് പോയിന്റ് സെവൻ വോൾട്ട് വെച്ചു പോയിന്റ് സെവൻ വോൾട്ട് വെച്ചു ഓക്കെ സോ ഈ ഒരു ലൂപ്പിൽ ഫ്ലോ ചെയ്യുന്ന കറന്റ് ആണ് ആക്ച്വലി ഐ ഡി സി ഈ ഒരു ലൂപ്പിൽ ഫ്ലോ ചെയ്യുന്ന കറൻ്റ് ആണ് ഐ ഡി സി നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള വാല്യൂ ഐ ഡി സിയുടെ വാല്യൂ ആണ് സോ വി വിൻ ഫൈൻ ഐ ഡി സി ബൈ യൂസിങ് കെ വി എൽ സോ ഐ ഡി സി വിൽ ബി ഐ ഡി സി എന്തായിരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ ദിസ് റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ട്വൽവ് പോയിന്റ് സെവൻ മൈനസ് പോയിന്റ് സെവൻ പ്ലസ് പോയിന്റ് സെവൻ പ്ലസ് പോയിന്റ് സെവൻ പ്ലസ് പോയിന്റ് സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റ് സോ ടു പോയിന്റ് ഡിവൈഡഡ് ബൈ നയൻ തൗസൻഡ് ആൻഡ് നയൻ ഹൺഡ്രഡ് സോ ഇത് ചെയ്തു കഴിഞ്ഞാൽ നയൻ പോയിന്റ് നയൻ ഡിവൈഡ് ബൈ നയൻ തൗസൻഡ് ആൻഡ് നയൻ ഹൺഡ്രഡ് ചെയ്ത് കഴിഞ്ഞാൽ വൺ മില്ലി ആംപിയർ ആണ് ഐ ഡി സി ഇട്ട സോ ഡി സി കണ്ടീഷനിലും ഈ ഒരു ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന ഈ ഒരു ലൂപ്പിൽ ഫ്ലോ ചെയ്യുന്ന ഐ ഡി സിയുടെ വാല്യൂ എത്രയാണ് വൺ മില്ലി ആംബിയർ ആണ് സോ ഐ ഡി സി ഈസ് വൺ മില്ലി ആംപിയർ സോ അഡ് ഇസ് ആൻസർ ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ വരുന്നത് ഓക്കെ ഇനി ലിങ്ക്ഡ് ആൻസർ ആണ് സോ ഈ ഒരു വൺ മില്ലി എംബിയർ എന്നുള്ള വാല്യൂ നമ്മൾ അടുത്ത ക്വസ്റ്റിൻ്റെ കാൽക്കുലേഷനിൽ യൂസ് ചെയ്യേണ്ടി വരും സോ ഈ ഒരു ആൻസർ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ക്വസ്റ്റിനും തെറ്റാനുള്ള ചാൻസ് ഉണ്ട് സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം ദ എ സി ഔട്ട് പുട്ട് വോൾട്ടേജ് വി എ സി അതായത് നമുക്ക് വേണ്ടത് എ സി ഔട്ട് പുട്ട് വോൾട്ടേജ് ആണ് എ സി ഔട്ട് പുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയോഡിന് അക്രോസ് വരുന്ന എ സി വോൾട്ടേജ് ആണ് സോ ഫോർ ദാറ്റ് വി ഹാവ് ടു ഡു എ സി അനാലിസിസ് എ സി അനാലിസിസ് ആണ് ചെയ്യേണ്ടത് സോ എ സി അനാലിസിസ് ചെയ്യുമ്പോൾ എ സി പാരാമീറ്റേഴ്സും എ സി സോഴ്സും നമ്മൾ എടുക്കും ഡി സിയെ നമ്മൾ എന്ത് ചെയ്യും ഷോർട്ട് സർക്യൂട്ട് ചെയ്യും ഡയോഡിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ റെസിസ്റ്റൻസ് ആണ് വെക്കുക ഓക്കെ സോ നമുക്ക് ഇതിന്റെ ഒരു ഡി സി അനാലിസിസ് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ ഒരു എ സി അനാലിസ് നോക്കാം സോ വി ഹാവ് ടു ഡു ദ ഏ സി അനാലിസിസ് ഇതിന്റെ ഒരു എ സി അനാലിസിസ് നോക്കാം സോ എ സി അനാലിസിൽ നമ്മൾ എ സി സോഴ്സ് മാത്രം എടുക്കും എ സി സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് എ സി സോഴ്സ് ഡി സി നമ്മൾ ഷോർട്ട് ചെയ്യും റെസിസ്റ്ററിന് ചേഞ്ച് ഒന്നുമില്ല സെയിം റെസിസ്റ്റൻസിന് നമ്മൾ യൂസ് ചെയ്യുക നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് പിന്നെ ഡയോഡിനെ റീപ്ലേസ് ചെയ്ത് എൻ്റെ മോഡൽ വയ്ക്കും മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ റീപ്ലേസ് ഡയോഡ് വിത്ത് ഇറ്റ്സ് ഡൈനാമിക് റെസിസ്റ്റൻസ് അതിൻ്റെ റെസിസ്റ്റൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം സോ ഒരു ഡയോഡിന് ഞാൻ ഒരു റെസിസ്റ്റൻസ് വെച്ചു അങ്ങനെ നാല് ഡയോഡ് ഉണ്ട് സോ ടോട്ടലി ഐ ഹാവ് ടു റീപ്ലേസ് വിത്ത് ഫോർ റെസിസ്റ്റൻസ് ഓക്കെ സോ ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റെസിസ്റ്റൻസ് ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റാ പി ടി ബൈ ഐ ഡി സി ആണ് സോ മെറ്റീരിയൽ ഫാക്ടർ നമ്മൾ ബൈ ഡിഫോൾട്ട് വൺ എടുക്കുന്നു വീട്ടി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് വീട്ടിയുടെ വാല്യൂ എത്രയാണ് ട്വന്റി ഫൈവ് മില്ലി വോൾട്ട് ഐ ഡി സി എത്രയാണ് വൺ മില്ലി ആംപിയർ സോ ട്വൻറ്റി ഫൈവ് മില്ലി വോൾട്ട് ഡിവൈഡ് ബൈ വൺ മില്ലി ആംപിയർ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ട്വൻറ്റി ഫൈവ് ഓം അപ്പൊ റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്ര കിട്ടും ട്വൻറി ഫൈവ് ഓം കിട്ടും അതായത് ഒരു റെസിസ്റ്റൻസ് എത്രയാണ് ട്വന്റി ഫൈവ് ആണ് അങ്ങനത്തെ നാല് ഡയോഡിനും റീപ്ലേസ് ചെയ്ത് നമ്മൾ ട്വന്റി ഫൈവ് ഓം വെച്ച് റീപ്ലേസ് ചെയ്യാണ് സോ വിൽ ഗെറ്റ് ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ഓക്കെ സോ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് വി എ സി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് ഇതിനെ നമുക്ക് ആയിട്ട് എത്ര റെസിസ്റ്റൻസ് ആക്കാം ഹൺഡ്രഡ് ഓം ആയിക്കൂടെ ട്വന്റി ഫൈവ് ഇൻറ്റു ഫോർ അപ്പം ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് വി എ സി അപ്പൊ നമുക്കിവിടെ എ സി സോഴ്സ് ഉണ്ട് ഈ റെസിസ്റ്റൻസ് ഉണ്ട് ഹൺഡ്രഡ് ഉണ്ട് ഹൺഡ്രഡ് ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് സോ വി എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എ സി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവിഷൻ റൂൾ ഉപയോഗിച്ചൂടെ വി ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് അപ്പൊ എന്തുവരും ഡിവൈഡ് ബൈ ടോട്ടൽ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് ഓക്കെ സോ എന്ത്രും വി ഐ ഇൻ ഹൺഡ്രഡ് വിൻസലായി സോ നമുക്ക് എന്ത് കിട്ടും ഓക്കെ ടി സോ വി പി ബൈ ഹൺഡ്രഡ് വരും ഓക്കെ സോ ദിസ് വാല്യൂ കൊസ്റ്റിനു തന്നിട്ടുണ്ട് വി പി ഇസ് ഹൺഡ്രഡ് മില്ലി വോൾട്ട് ആണ് അപ്പൊ ബി പിക്ക് എന്ത് ചെയ്യും ഹൺഡ്രഡ് മില്ലി വോൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് സോ ഹൺഡ്രഡ് കോസ് ഒമേഗ ടി മില്ലി വോൾട്ട് ബൈ ഹൺഡ്രഡ് 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 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എന്ത് വരും വൺ കോസ് ഒമേഗ ടി വൺ കോസ് ഒമേഗ ടി മില്ലി വോൾട്ട് വരും വൺ കോസ് ഒമേഗ ടി മില്ലി വോൾട്ട് എന്ന് വരും വി എ സി സോ ദ എ സി ഔട്ട്പുട്ട് വോൾട്ടേജ് വി എ സി ഈസ് ഏതാണ് ആൻസർ വൺ കോസ് ഒമേഗ ടി മില്ലി വോൾട്ട് ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലുള്ള ഈ വൺ മില്ലിയാംബിയർ നമ്മൾ വി എ സി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ലിങ്ക്ഡ് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഓക്കെ സോ ടു പ്ലസ് ടു ഫോർ മാർക്സിന്റെ ക്വസ്റ്റൻ ആണ് ഓക്കെ ഇപ്പോൾ ഡയോഡിന്റെ ക്വസ്റ്റ്യനിൽ എ സി ഡി സി രണ്ട് പെരാമീറ്ററോടെ മിക്സ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഡി സി അനാലിസിസ് ചെയ്യാം ദെൻ ഹൗ ടു ഡു എ സി അനാലിസിസ് ക്ലിയർ ആണല്ലോ സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത സെഷനിൽ കാണാം ടിൽ ദൻ താങ്ക് യു